ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എഗ് ബീറ്ററും വിപ്പിംഗ് ക്രീമും ഒന്നുമില്ലാണ്ട് വളരെ പെട്ടെന്ന് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാനിവിടെ 10 മിനിറ്റ് ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 1 ടീസ്പൂൺ മൈദ ലെവൽ ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി അതേ അളവിൽ 1 ടീസ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ. അതുപോലെ 6 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒരു ഫോക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറൊരു ബൗളിൽ 2 മുട്ടയാണ് ഇതിലേക്ക് എടുക്കുന്നത്. പിന്നെ വാനില എസൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ കേക്കിന് ബീറ്റർ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് തന്നെ നന്നായി മുട്ടയൊന്ന് അടിച്ചെടുത്താൽ മതി. അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഓയിലാണ്, അതുപോലെ പാലും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓവൻ. അതുപോലെ തന്നെ കേക്കിൻ്റെ പാനും ഗ്രീസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാറ്റർ ഒഴിച്ചതിന് ശേഷം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു 2-3 തവണ ടാപ്പ് ചെയ്തതിന് ശേഷം ഓവനിലേക്ക് മാറ്റാം. ഞാനിവിടെ 175 ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 20 to 25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കേക്കിന് വേണ്ട സോസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പോളം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 25 ഗ്രാം ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഗനാഷൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷേ ഇതിൽ ക്രീമല്ല പാലാ ചേർക്കുന്നതെന്ന് മാത്രം. ഈ ഒരു ലൂസിൽ കിട്ടണം, ആ ഒരു സോസിൻ്റെ ഒരു ടെക്സ്ചറിൽ കിട്ടണം. കേക്കിൻ്റെ മേലെയായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പൊങ്ങി വന്ന ഈ മേലെ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കാരണം ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി എൻ്റെ മോളെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കുന്ന കേക്കാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഫോക്ക് കൊണ്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഓൾറെഡി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കുമാണ്. ഇനി ആ ചൂടോടുകൂടി തന്നെ ആ സോസും കൂടെ കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ശരിക്കും ഇത് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, കട്ട് ചെയ്യാതെ നമുക്ക് മേലെയായിട്ട് സോസ് ഒഴിച്ചു കൊടുത്തിട്ട് കഴിക്കാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വലിയൊരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു ട്രേയിലോ വെച്ചിട്ട് വേണം ഇത് സോസ് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ സോസോടുകൂടി തന്നെയാണ് കേക്ക് കഴിക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നിങ്ങൾക്ക് ചോക്ലേറ്റോ ഫ്രൂട്ട്സോ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട്സിനേക്കാളും കുട്ടികൾക്ക് ഇഷ്ടം ചോക്ലേറ്റ്സ് ആണല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ല. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സോസോട് കൂടിയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഈസി തന്നെയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ കേക്കിൻ്റെ മേലെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാനൊന്ന് പൊടിച്ചിട്ട് ഈ ചുറ്റുമുള്ള സോസിൻ്റെ മേലെയായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.